ഇവിടെ ആഫാദത്വമനുസരിച്ച് ഫോറസിനേക്കാൾ ഊർജം കൂടിയ സബ്ഷെല്ലാണ് ത്രീ ഡി. ഫോറസ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ത്രീ ഡി എന്ന സബ്ഷെല്ലിൽ ഇലക്ട്രോൺ പ്രവേശിക്കുന്നുള്ളൂ. അതാണ് ത്രീ ഡി സിക്സ് എന്ന ഇലക്ട്രോൺ വിന്യാസം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവസാന ഇലക്ട്രോൺ ഡി സിക്സ് എന്നതാണ്. ഫോറസ് ടു ഇലക്ട്രോൺ ലഭിച്ചതിന് ശേഷമാണ് ത്രീ ഡിയിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. അതിൽ ആറാമത്തെ ഇലക്ട്രോണാണ് ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ, അത് പ്രവേശിച്ചിരിക്കുന്നത് ത്രീ ഡി എന്ന സബ്ഷെല്ലിലായതിനാൽ ഈ മൂലകം ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്. നേരത്തെ മനസ്സിലാക്കി, ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിന് ബാഹ്യതമ എസ് സബ്ഷെല്ലിലെയും തൊട്ടടുത്തുള്ള ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ ആകെ എണ്ണം എടുത്താൽ മതിയാകും. അങ്ങനെ ഇവിടെ ഈ വൈ എന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് ഫോറസ് ടു ടു പ്ലസ് ത്രീ ഡിയിൽ സിക്സ് ഇലക്ട്രോൺ, അതായത് ടു പ്ലസ് സിക്സ് എയ്റ്റ് ആണ് ഈ വൈ എന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ശ്രദ്ധിക്കുക, ഈ മൂലകത്തിൻ്റെ ബ്ലോക്ക് ഡി ബ്ലോക്കാണ്, ഗ്രൂപ്പ് എയ്റ്റ് ആണ്. ഇനി പീരിയഡ് ഏറ്റവും പുറത്ത് അല്ലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ, ഇവിടുത്തെ ഏറ്റവും വലിയ ഷെൽ നമ്പർ നാലാണ്. ഫോർ എസ് ടു എന്നാണ് ഇലക്ട്രോൺ വിന്യാസം അവസാനിച്ചിരിക്കുന്നത്. ഫോറാണ് ഏറ്റവും വലിയ ഷെൽ നമ്പർ. അതിനാൽ ഈ മൂലകം ആവർത്തന പട്ടികയുടെ പീരിയോഡിക് ടേബിളിൻ്റെ നാലാം പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. ഇനി ചോദ്യത്തിൻ്റെ ബി പാർട്ട് ശ്രദ്ധിക്കുക. വൈ എന്ന ഈ മൂലകത്തിൻ്റെ രണ്ട് സവിശേഷതകൾ എഴുതുക. മൂലകം വൈ വൈ ഏത് ബ്ലോക്കിൽ ഉൾപ്പെട്ടതാണെന്ന് മനസ്സിലായി. ഡി ബ്ലോക്കിലാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ പ്രത്യേക സവിശേഷതകളുള്ളവയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് പറയുന്നത് ഏതൊരു ഡി ബ്ലോക്ക് മൂലകവും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. ഒരേ മൂലകം തന്നെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. അത് ഡി ബ്ലോക്ക് മൂലകമാണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ സവിശേഷതയായ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു എന്നത് എഴുതുകയുമാണ്. മറ്റൊരു സവിശേഷത, ഇവ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അഥവാ സംക്രമണ മൂലകങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അവ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. രണ്ട് സവിശേഷതകൾ എഴുതുക എന്നത് ഇതാണ്. ഒന്ന്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. മറ്റൊന്ന്, നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ സി ഉപചോദ്യത്തിലേക്ക്, ഈ മൂലകത്തിൻ്റെ അയോണിനെ വൈ ത്രീ പ്ലസ് എന്ന് സൂചിപ്പിക്കാമെങ്കിൽ വൈ ത്രീ പ്ലസിൻ്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ മൂലകത്തിൻ്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമാണ് നൽകിയിരിക്കുന്നത്, ത്രീ ഡി സിക്സ് ഫോർ എസ് ടു. അപ്പോൾ ആദ്യം ആറ്റത്തിൻ്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ ത്രീ ഡി സിക്സിന് മുമ്പുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? തുടക്കം ആഫാദത്വം അനുസരിച്ച് വൺ എസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ് ടു, ത്രീ പി സിക്സ്, ഇത്രയും ആണ് ഉള്ളിലെ ഇലക്ട്രോൺ വിന്യാസം. അതിവിടെ നൽകിയിട്ടില്ല. തുടർന്നാണ് ത്രീ ഡി സിക്സ് ഫോർ എസ് ടു എന്ന് വരുന്നത്. വൈ എന്ന ഈ ആറ്റം മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാണ് വൈ ത്രീ പ്ലസ് എന്ന പ്രതീകമുള്ള അയോണായി മാറിയിരിക്കുന്നത്. ഈ മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നത് ഏതൊക്കെ ഷെല്ലുകളിലാണ്? പ്രത്യേകിച്ച് എസ് ഡി സബ്ഷെല്ലുകൾ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉത്തരമെഴുതേണ്ടുന്ന ഒരു ചോദ്യമാണിത്. എപ്പോഴും ഒരാറ്റം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നത് ബാഹ്യതമ ഷെല്ലിൽ നിന്നായിരിക്കും. ബാഹ്യതമ ഷെല്ലിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ഇലക്ട്രോണുകൾക്കുപരി ഇലക്ട്രോണുകൾ ആവശ്യമായി വരുമ്പോൾ അത് ഉള്ളിലെ ഷെല്ലുകളിൽ നിന്നും ആകാറുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ബാഹ്യതമ ഷെല്ല് എന്ന് പറയുന്നത് ഫോറസ് എന്ന സബ്ഷെല്ലാണ്. അപ്പോൾ ഫോറസിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ വേണം ആദ്യം നഷ്ടപ്പെടുത്തേണ്ടത്. തുടർന്ന് വൈ ത്രീ പ്ലസ് എന്ന പ്രതീകം ലഭിക്കുന്നതിന് മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ ഇലക്ട്രോൺ തൊട്ടുള്ളിലെ ത്രീ ഡി എന്ന സബ്ഷെല്ലിൽ നിന്നായിരിക്കും നഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മൂലകത്തിൻ്റെ അയോണിൻ്റെ പ്രതീകം, അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, വൈ ത്രീ പ്ലസ് എന്ന അയോണിൻ്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ് ടു, ത്രീ പി സിക്സ്, ത്രീ ഡി ഫൈവ്, ഫോർ ഫോർ സീറോ എന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇലക്ട്രോൺ ബാഹ്യതമ സബ്ഷെല്ലായ ഫോറസിൽ നിന്നും മൂന്നാമത്തെ ഇലക്ട്രോൺ ത്രീ ഡി തൊട്ടുള്ളിലെ ഷെല്ലിലെ സബ്ഷെല്ലായ ത്രീ ഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോണുമായിട്ടാണ്
മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഇരുമ്പ് അഥവാ എഫ് ഇ, കോപ്പർ എന്നിവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ മറ്റൊരു പ്രത്യേകത അവിടെയുണ്ട്. ആഫ തത്വം അനുസരിച്ച് നാം എഴുതുമ്പോൾ 4s2 3d9 എന്നാണ് സാധാരണ ലഭിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം. എന്നാൽ ശരിയായ ഇലക്ട്രോൺ വിന്യാസം 4s1 3d10 എന്നതാണ്. അതായത് ബാഹ്യതമ ഡി 3d സബ്ഷെല്ലിൽ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം, അത് പൂർത്തിയാക്കുന്നതിന് 10 ഇലക്ട്രോൺ ആവശ്യമാണ്. അത് നേടിക്കഴിഞ്ഞാൽ ആറ്റത്തിന് സ്ഥിരത ലഭിക്കും. അതിനുവേണ്ടി 4s എന്ന സബ്ഷെല്ലിൽ നിന്ന് 1 ഇലക്ട്രോൺ 3d യിലോട്ട് പ്രവേശിക്കുകയും അങ്ങനെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം 4s1 3d10 എന്നതും ആയിരിക്കും. ഇതുപോലെ ക്രോമിയം, അറ്റോമിക് നമ്പർ 24 ക്രോമിയം എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 4s1 3d5 എന്നായിരിക്കും, മറിച്ച് 4s2 3d4 അല്ല. അപ്പോൾ അതായത് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി എന്ന, അതായത് ഡിയുടെ പരമാവധി കപ്പാസിറ്റി 10 ആണ്, എന്നാൽ 5 ഇലക്ട്രോൺ നേടുമ്പോൾ അതിന് ഒരു നിശ്ചിത അളവ് വരെ സ്ഥിരത നേടാൻ കഴിയും. 4s ഉം 3d യും തമ്മിൽ ഊർജ്ജത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത സബ്ഷെല്ലുകളാണ്, ചെറിയ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാൽ 4s ൽ നിന്ന് 1 ഇലക്ട്രോൺ 3d യിലോട്ട് പ്രവേശിക്കുകയും 3d5 എന്ന അർദ്ധസ്ഥിരത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ചോദ്യത്തിൻ്റെ 3 പാർട്ടിലെയും ഉത്തരങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 3-ാമത്തെ ചോദ്യം മോണിറ്റർ ശ്രദ്ധിക്കുക. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളും അവയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ചുവടെ നൽകിയിരിക്കുന്നു. ഇത് വിശകലനം ചെയ്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഇപ്പോൾ മൂലകങ്ങൾ എ ബി സി ഡി ഇ എന്നിങ്ങനെയാണ് പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നത്. ഇവ ഒരിക്കലും യഥാർത്ഥ പ്രതീകങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ: എ, താഴെ പറയുന്ന മൂലക ജോഡികൾ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളെ അയോണിക് സംയുക്തമെന്നും സഹസംയോജകമെന്നും വർഗീകരിക്കുക. നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി, 2 മൂലകങ്ങൾ സംയോജിക്കുമ്പോൾ അവയുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വ്യത്യാസം 1.7 കൂടുതലാണെങ്കിൽ അത് അയോണിക സംയുക്തമായിരിക്കും, അല്ലെങ്കിൽ അയോണിക ബന്ധനമായിരിക്കും ആ 2 ആറ്റങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസം 1.7 കുറവാണെങ്കിൽ അവ ഉണ്ടാക്കുന്ന സംയുക്തം സഹസംയോജക സംയുക്തവും ആയിരിക്കും.